നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. മസില് പിടിച്ച് ചിരിക്കാൻ കഷ്ടപ്പെടുന്ന ആരും തന്നെ ഈ പ്രോഗ്രാം ദയവായി കാണരുത്. ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളിയുടെ മാനസികാരോഗ്യം വളരെ പരിതാപകരമായ അവസ്ഥയിലാണെന്നാണ് പഠനങ്ങളെല്ലാം തന്നെ കാണിക്കുന്നത്. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ഒക്കെയാണ്. ഈ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിതെളിക്കുന്നുണ്ട്. എന്തായാലും ഈ പുതുവർഷത്തിൽ ഈ ടെൻഷനും സ്ട്രെസ്സും എല്ലാം മാറ്റിവെച്ച് ഒരുവിധം കാര്യങ്ങളെയൊക്കെ ടേക്ക് ഇറ്റ് ഈസിയായി എടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസി പുതിയ എപ്പിസോഡിലേക്ക് കടക്കാം. നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം വളരെ വ്യക്തമായി അറിയാവുന്നവരായിരിക്കും. നമ്മുടെ നല്ല സുഹൃത്തുക്കൾ എന്താ ചെയ്യുക, നമ്മളിലുള്ള നെഗറ്റീവ് കാര്യങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ച രണ്ട് കൂട്ടുകാരാണ് ഇന്ന് ടേക്ക് ഇറ്റ് ഈസി വേദിയിൽ വരുന്നത്. അവരെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കിരൺ ആൻഡ് സുർജിത്ത്. രണ്ടുപേരെയും എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, പക്ഷേ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തണം. തീർച്ചയായിട്ടും. ഞാൻ ഒരു റൈറ്ററാണ്. എൻ്റെ പേര് കിരൺ വർമ്മ എന്നാണ്. ഞാനൊരു സീരിയസ് ചെയ്തിരുന്നു, സഹോദരൻ അറിയാവുന്ന കാര്യമാണ്. അതെ. അതുപോലെ എൻ്റെ സുഹൃത്താണ് സുർജിത്ത്. സുർജിത്ത്, ഞാൻ ആക്ച്വലി സേവ് ദ ചിൽഡ്രൻ എന്നൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. എൻ ജി ഒ ആണ്. അപ്പോൾ ഞാൻ കിരൺ ചേട്ടനായിട്ട് എനിക്ക് ഒരു 8 വർഷത്തെ പരിചയമുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ളത്. ആരൊക്കെയാണ് കൂടെ വന്നിട്ടുള്ളത്? എൻ്റെ ഫ്രണ്ട്സ് നാഷിക്, എൻ്റെ അമ്മയുണ്ട്, നാഷിക്കിൻ്റെ ഫ്രണ്ട്, കൂടാതെ തന്നെ ജതിൻ അറിയാവുന്നതാണ്. ജതിൻ എത്ര വർഷമായിട്ട് സുഹൃത്തുക്കളാണ്? ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 1.5 വർഷമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. കിരൺ, എന്താണ് ഈ സുർജിത്തിന് തന്നെ ഇതിന് ഇങ്ങനൊരു സർപ്രൈസ് കൊടുക്കണമെന്ന് സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം എന്താണ്? സുർജിത്തിന് മറ്റുള്ള ഫ്രണ്ട്സിനും ഉള്ളതിനേക്കാരും എല്ലാം കുറച്ച് പേടി, ടെൻഷൻ എല്ലാം കൂടുതലാണ്. ഞങ്ങൾ ഒരു 7-8 വർഷമായിട്ടുള്ള ഇതെന്താണ്, അപ്പോൾ പേടിയും കുറച്ച് ആങ്സൈറ്റി ഒക്കെ കൂടുതലാണ്. ഞാൻ ഈ സീരീസിൻ്റെ പ്രോഗ്രാമൊക്കെ അത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം കഥകൾ ഡിസ്കസ് ചെയ്യാനും പറയാനൊക്കെ ആയിട്ട് ജസ്റ്റ് കേൾക്കാനൊക്കെ ആയിട്ട് വരും ഇടയ്ക്ക്. അപ്പോൾ എനിക്ക്, ഞാൻ പല പ്രാവശ്യം അവനടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല, നീ എവിടെ ഇരുട്ട് സംഭവങ്ങൾ ഇതൊക്കെയാണ്, സിനിമ ഇമ്പാക്റ്റിൽ ഇവന് മൊത്തത്തിൽ പേടി, എത്ര പറഞ്ഞിട്ടും ക്ലിയർ ആണല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു അവസരം എന്തെങ്കിലും ഒരിക്കലും കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പല രീതിയിലും പറഞ്ഞു നോക്കി, അതൊന്നും ഒരു സാധ്യതയും കാണുന്നില്ല. എത്ര പറഞ്ഞാലും അതിൻ്റെ അവസാനം അവൻ പറയും, എനിക്ക് ഇല്ല, ഉണ്ട്, അത് ഇങ്ങനെയാണ് എന്ന് പറയും, അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനാണ്, അതൊക്കെ എന്തിനാണെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒരു പേടിയുണ്ട്. വേറെ ഇടയ്ക്ക് വേറെ എവിടെ നിന്നെങ്കിലും ഇതുപോലുള്ള ഈ പ്രേത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കുറേ ഉണ്ടായിട്ടുണ്ട്. കിരൺ ചേട്ടനെ സ്ക്രിപ്റ്റ് ചെയ്താൽ വേണ്ടി ഒരു വീഡിയോ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ രാത്രി കാലങ്ങളിൽ ഞാൻ കഥ കേൾക്കാൻ വരുമായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ രാത്രി അല്ലെങ്കിൽ ശബ്ദം കേൾക്കുക, പിന്നെ പൂച്ചയുടെ പട്ടിയുടെ ഒക്കെ ശബ്ദം കേൾക്കുക. ഇവിടെ പൂച്ചയും പട്ടിയൊക്കെ ഈ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന മറ്റ് താരങ്ങളല്ലേ, അവർക്ക് നടക്കണ്ടേ? അല്ല, എന്നാലും നമുക്കൊരു പേടി. ഈ രണ്ടാമത് പോകുന്ന വീടിന്റെ സൈഡിലുള്ളത് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശമല്ലേ? അതെ അതെ അതെ. അല്ലേ, കാട് പിടിച്ചു കിടക്കണം. അതിനകത്ത് കാറ്റടിക്കുമ്പോൾ ശബ്ദം ഉണ്ടാകത്തില്ലേ? അതൊന്നും അറിയാറില്ല, പേടിയുണ്ട്. അമ്മ, വീട്ടിലെ സുരജിത്ത് ഒരു പേടിയുള്ള ആളാണോ? ഒറ്റയ്ക്കൊക്കെ തിരിച്ചു വരാറുണ്ട്. ഈ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും സുരജിത്തിന് ഒരു ഭയമുള്ളതായിട്ട് അറിയാമോ? ആക്ച്വലി ശരിക്കും പേടിയുള്ളതായിട്ട് അറിയത്തില്ല. പക്ഷെ അവന്റെ ഈ പറയുമ്പോ ഞാൻ വർക്കുന്ന ഇപ്പൊ ഒരു ചാനലിൽ വർക്ക് ചെയ്യുക, ഇപ്പൊ ഞങ്ങൾ ഒരേ സമയത്ത് ഇപ്പൊ ഫാഷൻ ഷോ അല്ലെങ്കിൽ ഒരേ പ്രോഗ്രാം പറയുമ്പോഴും ഭയങ്കര ടെൻഷൻ. നമ്മളൊരു ചെറിയ കാര്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ, ഓവർ ടെൻഷനാ, അത് നടക്കും എന്താണെന്നുള്ളത്. പിന്നെ ഇപ്പൊ ഈ രാത്രി പോയാൽ ഞാൻ ചോദിച്ചു പലപ്പോഴും പോകാറുണ്ട്, ഒരു കുഴപ്പമില്ല, ഒരുമിച്ച് പോകാണ്ട് ലേറ്റ് നൈറ്റ് വരാറുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ അതിനെ ഭയങ്കര ടെൻഷനാ. സുർജിത്തിനെ എങ്ങനെയാണ് ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ഇട്ടത്? ഈ സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. സ്ക്രീൻ ടെസ്റ്റ് ഒരു വീക്ക്നെസ് ആണ്. കാരണം സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൾ എവിടെയും ഓടി എത്തും, കൃത്യമായിട്ട് ഏത് രാത്രിയിലാണ് റിയാലിറ്റി ഷോയിലേക്ക് നീ ഇങ്ങനെ ഒരു സ്ക്രീൻ ടെസ്റ്റിന് ചെല്ലണം, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എവിടെ എത്തണ്ടെന്ന് ചോദിച്ചു.
അപ്പോൾ അവൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് അവിടെ സ്ഥലത്ത് സംഭവം ഇപ്പോൾ എറണാകുളത്ത് ഞാൻ ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പം നമ്മുടെ കൺട്രോളർ ജതിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സൃജിത്തിന് വരണമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം കറക്റ്റ് സമയത്ത് എനിക്ക് അവിടെ വരാൻ പറ്റിയില്ല, പക്ഷേ ആൾ കൃത്യമായിട്ട് അവിടെ എത്തി. അങ്ങനെയായിരുന്നു, ജതിനെ വെച്ചിട്ടാണ് കോർഡിനേറ്റ് ചെയ്തത്. ഇവിടെ ഇരിക്കുന്ന ആർക്കും സുർജിത്തിന് എടുത്തിട്ടുള്ള സർപ്രൈസ് എന്താണെന്ന് ഒരു ഐഡിയ ഇതുവരെ ഇല്ല. അതെന്താണെന്ന് നമുക്കൊന്ന് കാണാം. എന്ത് സർപ്രൈസാണ് കൊടുത്തതെന്ന്. ഇന്ന് നടക്കാൻ പോകുന്നത് ഒരു റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓഡിഷനാണ്. അപ്പോൾ ഓഡിഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ഒരുപാട് സുഹൃത്തുക്കൾ വരുന്നുണ്ട്. അത് കുറേ സുഹൃത്തുക്കൾ അവരുടെ സുഹൃത്തുക്കളെ എങ്ങനെയെങ്കിലും റിയാലിറ്റി ഷോയ്ക്ക് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ റിയാലിറ്റി ഷോയുടെ ഓഡിഷൻ നടത്താൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്രേത ബംഗ്ലാവാണിത്. അപ്പോൾ ഇവിടെ പൊതുവേ എല്ലാവരും പറയുന്നത് ഈ ബംഗ്ലാവിൽ ഒന്ന് ഈ കസേരയിലിരുന്നു കഴിഞ്ഞാൽ ഈ പ്രേതം വരുമെന്നും പ്രേതത്തിനെ കാണാൻ പറ്റുമെന്നൊക്കെയാണ്. പക്ഷെ എനിക്കതിലൊന്നും വിശ്വാസമില്ല. തോന്നൽ മാത്രം. സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ സജ്ജീകരണങ്ങൾ എന്ന് പറയുമ്പോൾ ഇതാ ഈ ചെറിയ ക്യാമറകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കപ്പോൾ തോന്നും ഇവിടെ വലുതായിട്ട് ആരും ഇല്ല എന്ന് തോന്നും. അതല്ല യഥാർത്ഥ സത്യം. നമ്മുടെ ഫുൾ ടീം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇരയെ കാത്തിരിക്കാം എന്നുള്ളതാണ് അടുത്ത നീക്കം. റിയാലിറ്റി ഷോ ഒരു വെറൈറ്റി ടൈപ്പ് റിയാലിറ്റി ഷോ. അതായത് നിങ്ങൾക്കൊരു ടാസ്ക് നേരത്തെ തരത്തില്ല, ഓൺ ദി സ്പോട്ടിലായിരിക്കും എനിക്ക് ടാസ്ക് തരാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പൊസിഷൻ ചെന്ന് കഴിയുമ്പോഴത്തേനെ നിങ്ങളൊരു ആക്ട് ചെയ്യുകയാണ്, ഓടി വന്ന് കിതച്ചാണ് നിന്ന് കഴിയുമ്പോഴത്തേനെ കഴിയുമ്പോഴത്തേനാണ് ഒന്ന് ചിരിക്കണം. അപ്പം കിതച്ചിരിക്കുമ്പോൾ ചിരിക്കുന്ന എങ്ങനെയാ? സോ ഫുൾ കോൺസെൻട്രേഷൻ ആർക്ക് കിട്ടുക അവർക്ക് ഇത് വിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ എൻ്റെ നോട്ടത്തിൽ. കുറച്ച് എക്സ്പ്രഷൻസ് വരുത്താൻ നമുക്ക് ശ്രമിക്കുക. എന്താ ഈ അതിലൊന്നുമില്ല. സോ ഞാനിപ്പോൾ എന്താ അങ്ങനെ ഇറങ്ങട്ടെ? ഇറങ്ങുന്നു പറഞ്ഞ് ഞാനൊന്ന് ചായ ഒക്കെ അടിച്ചിട്ട് ഞാൻ പോയി ഒന്നൊന്ന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ഇനി ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.
ഒപ്പിച്ചൊരു പണിയായിരുന്നു യഥാർത്ഥ സത്യം. നീ ആരെ ഫോൺ ചെയ്തത്? എനിക്ക് ഈ ഹാർട്ട് ഇങ്ങനെ വന്ന് എന്റെ പുറത്ത് ഇടിച്ചിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ആദ്യം എന്ത് വിചാരിച്ചു? ആദ്യം വെച്ച് തോന്നലാന്ന് വിചാരിച്ചു. കസേര അടിയിലേക്ക് നോക്കി, പിന്നെ പിന്നെ ഞാൻ നോക്കിയപ്പോ ഒറിജിനൽ പ്രേതം. വെള്ളം കൊടുക്കണം അസഹത്തിന്. ഗ്രൂപ്പ് വെള്ളം എടുത്ത് സമാധാനപ്പെടും. ഓക്കെ അല്ലേ? എനിക്ക് ചിരിക്കാതിരിക്കാൻ വയ്യ. ഒന്ന് ആശ്വസിപ്പിക്കടാ ചേതന, നീ ഇത്ര ഒപ്പിച്ചു വെച്ചിട്ട്. അല്ല, ഞാന് ക്യാമണ്ടെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു യക്ഷി അവിടെ നിന്ന്. പക്ഷെ ക്യാമണ യക്ഷി ഓടി അതിനകത്ത് പോയി നോക്കി. ഇവിടെ പോയി നോക്കിയോ? ഇല്ല, അവിടെ നോക്കാൻ പേടി. ഓഹ്, നെഞ്ചിടി പോകാനായിട്ടില്ല, അറിയിട്ടില്ല, കുറച്ച് സമയം എടുക്കും.
പ്രേതത്തിനെ കണ്ടതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിശദീകരണം തരണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അതിന്റെ ഒരു ഹാങ് ഓവറൊന്നും പോയിട്ടില്ല. ഇപ്പോഴും ഇപ്പോഴും വീണ്ടും കണ്ട് പേടിച്ചോ? അതല്ല, ശരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവോ സാബു ചേട്ടാ പ്രേതം? ശരിക്കും ഞാൻ പറഞ്ഞിരുന്നോ ചേട്ടാ, ഇത് ശരിയാവില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പിന്നെ ഇത് ആദ്യം കണ്ടപ്പോ ഉണ്ടായ പെട്ടെന്നുള്ള റിയാക്ഷൻ എന്തായിരുന്നു? ആദ്യം വിചാരിച്ചു തോന്നലായിരിക്കും വിചാരിച്ച്. പിന്നെ ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിരൺ ചേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു സാബു ചേട്ടൻ എവിടെയെന്ന് ചോദിച്ചു. സാബു ചേട്ടൻ തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞു. സാബു ചേട്ടൻ കണ്ടപ്പോൾ മനസ്സിൽ പോയി സാബു ചേട്ടൻ വരെ പ്രേതമാണെന്ന് വിചാരിച്ചു. പിന്നെ മിററിൽ നോക്കി എൻ്റെ മുഖമൊക്കെ നോക്കി, പിന്നെ ഞാൻ പ്രേതമാണെന്ന് എനിക്കൊരു ഡൗട്ട്. അതിന്റെ അടിയിൽ ആരെങ്കിലും ഇരിക്കണമെന്നൊരു ഡൗട്ട്. അല്ല, ഈ എച്ചി വന്നപ്പോഴേ നേരിട്ട് വന്നല്ലോ മുമ്പിലോട്ട് പിടിക്കാൻ വേണ്ടി, അപ്പോഴുണ്ടായിരുന്ന ഒരു ഫീൽ എന്തായിരുന്നു നിലവിളിച്ച ശേഷം? എന്തായാലും പ്രേതം വന്ന്, എന്നെ കൊണ്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കീഴടക്കാനുള്ള ഉദ്ദേശമായിരുന്നു. നമുക്ക് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല മൊമെന്റ്സ് ഒന്നുകൂടെ കണ്ടാലോ? തീർച്ചയായിട്ടും. ഇപ്പോ ഈ പ്രേതം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് തോന്നുന്നുണ്ടോ? ശരിക്കും എൻ്റെ ഒരു കൺസെപ്റ്റില് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി എന്തായാലും ഉണ്ടാവും. പലവട്ടം ഞാൻ എൻ്റെ ടർസിന്റെ മേളിൽ നിൽക്കുമ്പോൾ പലവട്ടം എനിക്ക് എന്തൊക്കെ ഒരു കാറ്റടിക്കുന്ന ഫീലിംഗ് ഒക്കെ തോന്നും തലയ്ക്കകത്ത്, അല്ല പുറമേ. അപ്പോൾ പലവട്ടം ഞാൻ കിരൺ ചേർന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല നീ റിലാക്സ് ചെയ്യ്, നീ എൻ്റെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ആ പേടി പോയിട്ടില്ല. യഥാർത്ഥത്തിൽ നമ്മൾ അന്ന് അവിടെ ചെയ്തു വെച്ചിരുന്ന കുറച്ച് വിഷ്വൽ എഫക്ട്സ് ആണ്. ഓക്കേ, അത് അവസാനം നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. അതെ അതെ, അന്ന് പക്ഷേ ആ പ്രേതത്തിന് പോലും നീ ഷേക്കാൻ കൊടുക്കാൻ തയ്യാറായില്ല. എച്ചി ഒന്ന് ഷേക്കാൻ എടുത്തപ്പോ എന്നിട്ട് വീണ്ടും പേടി. ഇനി അഥവാ എച്ചി ആണെങ്കിലും അല്ലേ? സത്യം അങ്ങനെ തന്നെ തോന്നിയത്. ഈ അങ്ങനെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയത് ഇപ്പൊ നമ്മള് നേരിട്ട് കണ്ടല്ലോ, അത് കണ്ടപ്പോ എന്താ തോന്നി? കണ്ടപ്പോ ഒരു ചമ്മലും നാണവും എല്ലാം കൂടി അങ്ങോട്ട് വന്നു. പക്ഷെ അപ്പൊ പേടിയില്ലല്ലോ? ഇപ്പൊ പേടിയില്ല. അപ്പൊ ഇനിയിപ്പോ എച്ചി നേരിട്ട് വന്നാലും പേടിയൊന്നുമില്ലല്ലോ? ഇനിയിപ്പോ അഥവാ വന്നാലും അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിക്കും. അപ്പോഴേ അത് ഇതൊരു പ്രോഗ്രാം ആണെന്ന് മനസ്സിൽ വിചാരിച്ച് ഷേക്കാൻ കൊടുത്തേക്ക്. കിരൺ സ്ഥലത്തില്ലായിരുന്നല്ലോ? ഇല്ലില്ല. കിരൺ ഇത് കണ്ടപ്പോ കിരണ് തോന്നിയ ഒരു ഫീൽ എന്താണ്? സത്യം പറഞ്ഞാല് ഇത് കണ്ടപ്പോ സത്യം പറഞ്ഞാല് ഇവനെ ഇങ്ങനെ ഒരു ഇത് കൊടുത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ എങ്കിലും പോസിറ്റീവ് ആയിട്ടെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവനെ ഇപ്പൊ അത് മനസ്സിലായല്ലോ. ഇനിയിപ്പം അങ്ങനെ ഒരു ചിന്താഗതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇനി അവൻ്റെ ഈ ഒരു ആങ്സൈറ്റിയും ഇതൊക്കെ മാറുന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. മാറിയെന്ന് അവൻ പറയുന്നുണ്ട്. ചെറിയ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്, ഷോക്ക് ട്രീറ്റ്മെന്റ് എങ്കിലും അതിന്റെ കുറവുണ്ടായിരുന്നു. അവസാനത്തെ നിലവിളി മാത്രമേ ഉള്ളൂ. നിലവിളി നേരിട്ടുള്ള എൻകൗണ്ടർ ആണ്. സത്യം അപ്പുറം നിന്നിട്ട് ഇടയ്ക്ക് രണ്ട് ഫോൺ എടുത്ത് വെച്ചിട്ട് എന്തായിരുന്നു പരിപാടി? ഒരു മൊബൈലില് ജിതിനെ വിളിച്ചോണ്ട്, അപ്പൊ നോട്ട് റീച്ച് അവള്, അടുത്ത മൊബൈല് ട്രൈ ചെയ്ത്, അപ്പൊ ജിതിന്റെ നമ്പർ മാറിപ്പോയി, ജിതിന്റെ പേര് കണ്ടില്ല, പിന്നെ കൺഫ്യൂഷൻ. പിന്നെ രണ്ട് മൊബൈല് മാറി മാറി വിളിച്ച് എന്നിട്ടൊന്നും ആളിനെ കിട്ടിയതും കിട്ടിയില്ല. എന്താ കാര്യം അറിയാമോ? ഫ്രണ്ട് ഡോറിന്റെ അപ്പുറത്തെ സൈഡില് ജതിനും വേറെ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് അതിന്റെ ഹാൻഡിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം പൂട്ടിയ ശബ്ദം കേൾക്കും, അതുകൊണ്ട് മനസ്സിലായ മൊത്തത്തിൽ അകപ്പെട്ടു അതിനകത്ത്. അമ്മ ഇവന്റെ ഈ ടെൻഷനും പേടിയൊക്കെ മാറാൻ വേണ്ടി അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടോ? മാറി കാണണോ അല്ലേ? അപ്പൊ ഇനി മറ്റേ വീട്ടിൽ പോയാലും പേടിയില്ലല്ലോ? അത് വെറുതെ പൂച്ച ഓടുന്നതാണ്. പൂച്ച രാത്രി ഓടും, കാറ്റുമടിക്കും, എല്ലാ സ്ഥലത്തും കാറ്റടിക്കും. ഓക്കെ, ഈ സാധാരണ ആളുകൾക്ക് കിട്ടാത്തൊരു അവസരമാണ് ഈ പ്രേതമായിട്ടൊക്കെ ഒരു നേരിട്ട് ഒരു എൻകൗണ്ടർ അല്ലേ? അങ്ങനെ ഒരു അവസരം സുഹൃത്തിന് കിട്ടിയല്ലോ, എന്താണ് ഒരു അഭിപ്രായം? ഇനി ഇത്തരം എൻകൗണ്ടറുകൾ ഇഷ്ടപ്പെടുന്നു അതോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു അനുഭവം കിട്ടിയ തന്നെ മേടിച്ചപ്പോ കൂടെ നമുക്ക് ഇന്ന് ഉച്ചക്ക് ഊണ് കഴിക്കാൻ യക്ഷിയുടെ കൂടെ പോവാം, എന്നിട്ട് എല്ലാവർക്കും കൂടി ഇരുന്ന് ആഹാരം കഴിക്കാം. യക്ഷി ഒന്ന് മനസ്സിലാക്കി ഒന്ന് അടുത്തറിയാൻ ശ്രമിക്കും.
യഥാർത്ഥ ലക്ഷ്യം ഇല്ല ഇല്ല. എന്നെ കൊണ്ട് ഇമ്പോസിഷൻ എടുപ്പിക്കേണ്ടി വരും. ലക്ഷ്യമില്ല എന്ന് പറയും, ലക്ഷ്യമില്ല 100 പ്രാവശ്യം പറയാം. ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ വിചാരിച്ചില്ല ഇപ്പൊ വന്ന് തട്ടുമ്പോ ചാടിക്കളയോന്ന്. അച്ഛോ യക്ഷി എന്ന് പറഞ്ഞപ്പോ അപ്പ തന്നെ ഇവിടെ പിടിച്ച് ആരായാലും ഞെട്ടിപ്പോ ഒരു കോംപ്രമൈസ്. കിരണിന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു. ദേഷ്യം തോന്നിയില്ലേ കിരണ് ഇത് ഒപ്പിച്ചെന്ന് പറഞ്ഞിട്ട്? ദേഷ്യം തോന്നിയില്ല. എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തിനാണ് കിരൺ ചേട്ടാ അത് ചെയ്തതെന്ന് മനസ്സിലായി. എന്റെ പേടി മാറ്റാൻ കിരണെ പിന്നെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അവൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താ പറയുന്ന ഒരു ഒരു ബലഹീനത യക്ഷികളാണ്. അപ്പം നമുക്കിനി ഉപദേശിച്ചെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി എടുക്കണം, ഈ പേടി മാറ്റിക്കണം. അതിനുള്ള എല്ലാവിധ ശ്രമങ്ങളും കിരണിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അല്ല തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും ഇതുപോലെ ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പം ഈ ഒരു പ്രോഗ്രാം നല്ലൊരു ഇതാ ഒരു പോസിറ്റീവ് സൈനായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും എന്തെങ്കിലും വിഷമങ്ങൾ എന്നോട് തോന്നിയിട്ടുണ്ടെങ്കിൽ ടേക്ക് ഇറ്റ് ഈസി, അത്ര മാത്രമേ പറയാനുള്ളൂ. കുറച്ച് ലോജിക്കലി തിങ്ക് ചെയ്യാനുള്ള രീതികൾ പറഞ്ഞു കൊടുക്കണം. ഒരു കാര്യത്തിന് വസ്തുനിഷ്ഠമായി നോക്കിക്കാണാൻ, പെട്ടെന്ന് കാണുമ്പം എടുത്തിയാടി പേടിക്കാതെ. എന്തായാലും നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഊഷ്മളതയ്ക്ക് ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസിയുടെ വക ഒരു ചെറിയ സമ്മാനം. അത് വേറൊരു കാര്യം ചെയ്യാം. ഇപ്പം സാധാരണ ഞാനാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്, പക്ഷേ സുർജിത്ത് ഒരു കാര്യം ചെയ്യണം. അന്ന് യക്ഷിക്ക് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും കൊടുക്കാത്ത ആളാണ്. അതുകൊണ്ട് ഇന്ന് യക്ഷിയുടെ ഇന്ന് തന്നെ സമ്മാനം വാങ്ങിക്കട്ടെ. ലോകത്ത് ആദ്യത്തെ ആളായിരിക്കും യക്ഷിയുടെ സമ്മാനം വാങ്ങിക്കുന്നത്. യക്ഷി കടന്നൊരു ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തേക്ക. ആ പേടി മാറിയല്ലോ, യക്ഷി തൊട്ടു. യക്ഷി തൊടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ. ഓക്കെ പേടിക്കരുത്. താങ്ക് യു. ഇതുപോലെ നിങ്ങളുടെ ഒരു സുഹൃത്തിനോ ഒരു കുടുംബാംഗത്തിനോ ഒരു സർപ്രൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. കൂടുതൽ സർപ്രൈസുകളും രസകരങ്ങളായ വീഡിയോകളുമായി ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസിയിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.